നമസ്കാരം. നമുക്കറിയാം ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ സ്ഥാനമെന്നൊന്ന്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പേര് പറയാതെ ക്രിക്കറ്റിനെ പറ്റി പറയാനാവില്ല. സച്ചിനെ അത്ര ഇഷ്ടമാണ് ഇന്ത്യക്കാർക്ക്, പൊതുവെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം. പൊതുവെ എല്ലാവർക്കും സച്ചിനെ ഇഷ്ടമാണെങ്കിലും സച്ചിൻ്റെ ചില ഷോട്ടുകൾ പ്രത്യേകം പറയാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്ട്രേറ്റ് ഡ്രൈവും അതിനുശേഷമുള്ള ആ ഫോളോ ത്രൂവൊക്കെ കണ്ണിനൊരു അഴകാണ്, ഭംഗിയാണ് അത് കാണുന്നത് തന്നെ. അതേപോലെ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് നടത്തിയിരിക്കുകയാണ് സച്ചിൻ ഇപ്പോൾ, അത് ക്രിക്കറ്റിലല്ല ട്വിറ്ററിലാണ്. ഇപ്പം നമുക്കറിയാമല്ലോ ഡൽഹിയിൽ ഇതുപോലെ കർഷക സമരമൊക്കെ നടക്കുന്നു. നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിപ്പോൾ പെയ്ഡ് പി ആർ വർക്കുകൾ വഴി കുറച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ചില സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ട് ചില തക്കട പരിപാടിയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുത്തിയുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, സ്വന്തം ആ അബദ്ധം അറിയാതെ ട്വീറ്റ് ചെയ്ത് ജനങ്ങൾ അറിയുകയും ചെയ്തു. വേറെ ആരുമല്ല, ഗ്രെറ്റ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ സ്വയം പ്രഖ്യാപിത സോഷ്യൽ മീഡിയ സ്റ്റാറും അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ടീമാണ്. ആ ടീം അറിയാതെ ഒരു ഗൂഗിൾ ടൂൾ കിറ്റ് അവൻ്റെ ടീം അയച്ചു കൊടുത്ത, ഓരോ മാസവും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വിഷയങ്ങൾ പൊക്കിക്കൊണ്ട് വരണം എന്നൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഒക്കെ ഉള്ള ഒരു സംഗതി ഈ കുട്ടിക്ക് അയച്ചു കൊടുക്കുകയും ഈ കുട്ടി അറിയാതെ ഇതെടുത്ത് ട്വീറ്റ് ചെയ്യുകയും അത് മാലവര് കാണുകയും ഇത് കണ്ടെന്നറിഞ്ഞപ്പോൾ ഈ ട്വീറ്റും കൊണ്ടൊക്കെ ഓടി തള്ളുകയൊക്കെ ചെയ്തു. ഇപ്പം പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, റിഹാന എന്ന് പറഞ്ഞൊരു പോപ്പ് സിംഗറുണ്ട്, അതേപോലെ തന്നെ മിയ ഖലീഫ എന്ന് പറഞ്ഞ മറ്റൊരു ഇൻ്റർനെറ്റ് സ്റ്റാറുണ്ട്. അവർ ഏത് മേഖലയിലാണ് പ്രശസ്തി എന്ന് ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാൻ കഴിക്കുമല്ലോ. ഇവരൊക്കെ ഈ കർഷകർക്ക് വേണ്ടി എന്ന വ്യാജേന ഓരോ ട്വീറ്റുകൾ ഇങ്ങനെ പടച്ചു വിടുകയുണ്ടായി. അവിടേക്ക് ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് ശരിയല്ല, ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തിന് അത് എത്രയും പെട്ടെന്ന് നിർത്തണം, അങ്ങനെ കുറേ ഡയലോഗ് ഒക്കെ അടിക്കുകയുണ്ടായി. ഇപ്പം ആദ്യം ഇന്ത്യക്കാരൊന്ന് നിശബ്ദമായെങ്കിലും സച്ചിനാണ് ധൈര്യപൂർവ്വം ആദ്യം മുന്നോട്ട് വരുന്നത്. ഇന്ത്യക്കാരുടെ പ്രശ്നം ഞങ്ങൾ ഇന്ത്യക്കാർക്ക് നോക്കാൻ അറിയാം, ഇന്ത്യ ഒരു പരമാധികാരി രാജ്യമാണെന്നും ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളത് തീർത്തോളാമെന്നും, പുറത്തുള്ളവർ ഗ്യാലറി കയറിയിരുന്ന് കളി കണ്ടാൽ മതി, ഇങ്ങോട്ട് വന്ന് കളിയൊന്നും കളിക്കണ്ട, ഇതൊക്കെ തീർക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, ഇന്ത്യ എഗെയിൻസ്റ്റ് പ്രോപ്പഗണ്ട എന്നും ഇന്ത്യ ടുഗദർ എന്നുമാണ് ഈ ഒരു ട്വീറ്റ് വന്നത്. എന്ത് പറയാൻ, ഇത് അങ്ങ് കയറി വൈറൽ ഹിറ്റുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സച്ചിൻ്റെ ഈ ട്വീറ്റും ഒപ്പം തന്നെ അനിൽകുംബ്ലെ വന്നു, അക്ഷയ്കുമാർ വന്നു, കരൺ ജോഹർ വന്നു, അങ്ങനെ നിരവധി സെലിബ്രിറ്റികൾ ധൈര്യപൂർവ്വം വരികയാണ്. സച്ചിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റൊന്നും നോക്കാനില്ല. സച്ചിൻ ഈ ഇന്ത്യയിൽ നിലവിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും വലിയ സെലിബ്രിറ്റിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന, അതൊരു ബിംബമായിട്ട് ചില ആളുകൾ അതൊരു ദൈവം, ക്രിക്കറ്റ് ദൈവമായിട്ട് തന്നെ കരുതുന്നൊരു വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ആ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് ഇങ്ങനെ വന്ന് ധൈര്യപൂർവ്വം വന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അടിച്ച് ബൗണ്ടറി കളയുകയും ചെയ്തിരിക്കുന്നത്. അപ്പം സംഖ്യകളെല്ലാം വളരെ ഹാപ്പിയായി. സംഖ്യകൾ മാത്രമല്ല, രാജ്യസ്നേഹമുള്ള സകലർക്കും അതിൽ സന്തോഷമുണ്ടാകും. പക്ഷേ ചില കൂട്ടർ ഉടനെ ഇത് കണ്ടപാട് കുരുപൊട്ടി സച്ചിനെ വരെ ചീത്ത വിളിക്കാനും സച്ചിന് പൊങ്കാല ഇടാനൊക്കെ നോക്കിയാണ്. നോക്കൂ, സച്ചിൻ മോദീനെ സപ്പോർട്ട് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല, കർഷകർ ചെയ്യുന്ന സമരത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞു വെച്ച കാര്യം, നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരെല്ലാം ഒന്നിച്ച് നിൽക്കണം, ഇന്ത്യക്ക് രാജ്യത്തിനെതിരെയുള്ള പ്രോപ്പഗണ്ടയ്ക്കെതിരെ നിൽക്കണമെന്നും ഇന്ത്യയിലെ വിഷയം നമുക്ക് തന്നെ തീർക്കാൻ അറിയാമെന്നും മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാരിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടില്ല, കർഷകർക്കെതിരെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത് കേട്ട ബാധി കേൾക്കാത്ത ബാധി സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു സിനിമയെ പറഞ്ഞിരിക്കുന്ന പോലെ, എത്രയൊക്കെ വിനയവും മാന്യതയും ഒക്കെ മുഖത്ത് വാരി പൂശിയാൽ ഉള്ളിലെ ഈ ഫ്രാഡ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി തള്ളി വരും എന്ന് പറഞ്ഞാൽ കാണും. ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ കമ്മികളും ചുടാപ്പികളും സർവോപരി മോദി വിരുദ്ധരും രാജ്യവിരുദ്ധരും എല്ലാം കൂടെ അങ്ങോട്ട് ചാടി വീണ് ഇവരുടെ ആ പൂച്ചങ്ങ് വെളിയിലായി. അവരങ്ങ് സച്ചിനെ ചീത്ത വിളിക്കാനും സച്ചിന് പൊങ്കാലയിടം നടക്കുവാണ്. എന്നാൽ സച്ചിൻ എന്താണ് പറഞ്ഞത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ടാണോ ഇവർ ഈ കിടന്നുകൊണ്ട് ഈ കാണിക്കുന്ന ഓരോ അഭ്യാസം? ദ്രാവിഡ് ഏതോ ഒരു ഇന്നിങ്സിൽ ദ്രാവിഡ് നേരത്തെ ഡബിൾ സെഞ്ചുറി അടിക്കാൻ നിന്ന സമയത്ത്, സച്ചിൻ ഡബിൾ സെഞ്ചുറി അടിക്കാൻ നിന്ന സമയത്ത് 4 റണ്ണോ 6 റണ്ണോ എന്തോ മതി ഡബിൾ സെഞ്ചുറിയാവും, അന്ന് ദ്രാവിഡ് അത് ഡിക്ലെയർ ചെയ്തു, അത് എത്ര നന്നായി. ഇതൊക്കെയാണ് ഈ കമ്മികളും ചുടാപ്പികളൊക്കെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സച്ചിനെ നമുക്കറിയാം, സച്ചിൻ ഇപ്പം ചാണകത്തെ ചവിട്ടി, സച്ചിൻ്റെ നാവ് വാടകയ്ക്കെടുത്തു, ഇങ്ങനെയാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. സച്ചിൻ പിന്നെ എന്ത് പറയണമായിരുന്നു, ഈ നാട് ശിഥിലമായിക്കോട്ടെ എന്ന് പറയണമായിരുന്നോ, ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഇവിടെ പരിഹാരമുണ്ടാക്കണമെന്ന് പറയണമായിരുന്നോ?
അതോ നമുക്കൊന്നിച്ച് നിൽക്കേണ്ട നമുക്ക് ചേർന്ന് നിൽക്കണം എന്ന് പറയണമായിരുന്നോ? ഇന്ത്യക്കെതിരെ ഒരു പ്രോപ്പോണ്ട നടക്കുന്നുണ്ടെങ്കിൽ അത് നടന്നോട്ടെ എന്ന് പറയണമായിരുന്നോ? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സച്ചിൻ എന്താണ്, എന്ത് തെറ്റാണ് സച്ചിൻ ചെയ്തത്, സച്ചിൻ എന്താണ് പറഞ്ഞതെന്ന് ആദ്യം മനസ്സിലാക്കൂ. അഭിനന്ദൻ ഗംഭീറോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഒരു ഫേസ്ബുക്ക് പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ അവരുടെ ജനറൽ സെക്രട്ടറിയാണ്. മിക്കവാറും അദ്ദേഹം അവിടെ ഓരോ പോസ്റ്റുകളിടും, പക്ഷേ പൂച്ച വെട്ടുകിടക്കുകയാണ് കമൻറ്റ് ബോക്സിലും ലൈക്കിലുമൊക്കെ. ഇവന്മാർക്ക് പോലും വേണ്ട. ഒന്നാമത് അത് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവന്മാർക്കില്ല, അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. എങ്കിലല്ലേ ഇംഗ്ലീഷിലോ അദ്ദേഹം പോസ്റ്റ് ഇടത്തുള്ളൂ. അത് മനസ്സിലാക്കിയെങ്കിലല്ലേ അത് പോയി കാണുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റ് ഇടുകയും ചെയ്യുന്നത്. ആ ഇന്ത്യയിലെ തന്നെ CPM ജനറൽ സെക്രട്ടറിക്ക് കിട്ടുന്ന ലൈക്ക് 100-150 പരമാവധി കിട്ടുന്ന 300-350. അത് തന്നെ വല്ലപ്പോഴും സംഖ്യകൾ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കിട്ടുന്ന ആ ലൈക്കും കമൻറ്റും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് അവരുടെ തന്നെ അവസ്ഥ. അപ്പോൾ ആ അവർക്ക് സച്ചിൻ തെണ്ടുക്കർ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണമെന്നൊന്നുമില്ല. അതേപോലെ തന്നെ സുഡാപ്പികളുടെ കാര്യം. പോക്കിരി എന്ന് പറഞ്ഞൊരു വിജയുടെ സിനിമയുണ്ട്. അതിനകത്ത് ഏത് വേഷത്തിൽ വടിവേലി വന്നാലും വളരെ പെട്ടെന്ന് തിരിച്ചറിയവരെ അദ്ദേഹത്തിൻ്റെ ഈ തലയിൽ ഇത് എന്ന് പറഞ്ഞാണ് കാണും. സുഡാപ്പികൾ എന്ത് കമൻ്റ് ഇട്ടാലും അതിനകത്തൊരു 10 അക്ഷരത്തെറ്റെങ്കിലും കാണും. ഇങ്ങനെയുള്ള ടീമാണ് ഒന്ന് സുഡാപ്പികൾ. സുഡാപ്പികളും ചാടി വീണ്, കമ്മികളും ചാടി വീണ്, സച്ചിനെതിരെ അങ്ങ് പൊങ്കാലെ. എന്നിട്ട് ചില ചാനലുകളുണ്ട്, കടത്തിൽ നിന്ന് കടത്തിലോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ചാനലുകളുണ്ട്. അവർക്ക് ആകെ കിട്ടുന്നൊരു വരുമാനമാർഗ്ഗം ഇതേപോലുള്ള ന്യൂസൊക്കെ കൊടുത്ത് അതിൻ്റെ താഴെ കമ്മികളെയും സംഖ്യകളെയും സുഡാപ്പികളെയൊക്കെ കൊണ്ട് തമ്മിൽ തെല്ലിച്ച് കമൻറ്റൊക്കെ ഇടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ചില ചാനലുകളുണ്ട്. അവരെ ഇതൊക്കെ പൊടിപ്പും തേങ്ങലും വെച്ചിട്ട് സച്ചിന് പൊങ്കാല ഇട്ടു, സച്ചിന് കമ്മികൾ പൊങ്കാല ഇട്ടു, സച്ചിൻ ചാണകത്തി വീണു, സച്ചിൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. സച്ചിൻ എന്താണ് പറഞ്ഞത് എന്ന് ആദ്യം മനസ്സിലാക്കും നിങ്ങൾ. സച്ചിൻ രാജ്യത്തിനെതിരായിട്ട് പറയണം എന്നാണോ നിങ്ങൾ കരുതുന്നത്? അദ്ദേഹം ഇന്ത്യക്ക്, അതായത് അദ്ദേഹം ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യക്ക് എപ്പോഴൊക്കെ റൺസ് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ ഇതാ ഇന്ത്യ ഒരു നിർണായക ഘട്ടത്തിലൂടെ പോകുന്നു. ഇന്ത്യക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അദ്ദേഹം പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഒരു ദേശസ്നേഹി എന്ന നിലയിൽ അദ്ദേഹം പ്രതികരിക്കുക തന്നെ വേണം. നിങ്ങളിങ്ങനെ കാലാകാലങ്ങൾ കുരുപൊട്ടി കുരുപൊട്ടി ചാവത്തേ ഉള്ളൂ. ഇനി ഇത് കഴിയുമ്പം അടുത്ത നിയമം വരും, അപ്പോഴും കുരുപൊട്ടണം. അത് കഴിയുമ്പം അടുത്ത നിയമം വരും, അപ്പോഴും കുരുപൊട്ടണം. ഈ കുരുപൊട്ടി കുരുപൊട്ടി ചാവുന്നതല്ലാതെ ജനാധിപത്യ രീതിയിൽ മോദിയോട് ഇലക്ഷനിൽ മത്സരിച്ച് അദ്ദേഹത്തിനെ തോൽപ്പിക്കാനോ അദ്ദേഹത്തിനെ താഴെയിറക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾക്കാകെ പറ്റുന്ന പരിപാടി ഇത്തരം ചില തക്കടതരികൾ പരിപാടികൾ മാത്രം നടത്തുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജോലിയല്ലേ, നടക്കട്ടെ. നന്ദി, നമസ്കാരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.